ദുർയോഗം തിരുവാർദ്ധക്യ പുരാണം ഇതിലെല്ലാം പുലിവാണ്. ഇടുക്കിയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസിനെ അധിക്ഷേപിച്ച സി പി ഐ എം നേതാവ് എം എം മണി. എൽ ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടയിലാണ് അധിക്ഷേപം. അതാ തെണ്ടിയുടെ സ്ഥിരം പരിപാടിയാ, കുട്ടി പറഞ്ഞോളൂ. ശബ്ദിച്ചിട്ടുണ്ടോ ഈ കേരളത്തിൽ വേണ്ടി പാർലമെന്റ് ശബ്ദിച്ചോ പ്രസംഗിച്ചോ? എന്ത് ചെയ്തു ഇവനൊക്കെ? എന്ത് ചെയ്യണം അറിയാവോ? വെടി വെച്ച് കൊല്ലണം. ചുമ്മാതെ വന്നിരിക്കുക, പൗഡർ പൂജി, പിന്നെ ഡ്യൂട്ടി പാടില് കയറി വെള്ള പൂജിയിട്ട് പടവ് എടുത്ത് ജനങ്ങളോടൊപ്പം നിൽക്കാതെ, ജനങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കാതെ, വർത്താനം പറയാതെ സംഘം സംഘന്മാരുടെ ഏൽപ്പിക്കുക. ഏൽപ്പിച്ചോ, കഴിഞ്ഞു വോട്ട് ചെയ്ത അനുഭവിച്ചു. തലക്ക് സുഖല്ലാണ്ടായ എന്താ ചെയ്യ? ഇനി വന്നിരിക്ക, ഞാൻ ഇപ്പൊ ഉള്ളാക്ക ഒലത്താ ഒലത്താന്നും പറഞ്ഞു നന്നായി ഒളിപ്പിച്ചു നന്നാക്കോ. എന്തിനാടോ ഈ വയസ്സുകാലത്ത് കണ്ടവന്റെ ഒക്കെ ശാപം വാങ്ങി തലേ കെട്ടി വെക്കുന്നത്? അതിന് മുമ്പ് കുരിയൻ നേരെ പടിയായിരുന്നു പെണ്ണുപിടി. അമ്മായി കമന്റ് വേണ്ട കേട്ടോ, നിങ്ങൾ ആളെ വിളിച്ചു ആളെ വിളിച്ചാ മതി. മാത്യു കൈപ്പത്തി അല്ല വേറെ സാധനമായിട്ട് വരും ചെല്ലം. നിന്റെ തള്ളക്കാൻ വിളിക്കാത്തതേ, നിനക്ക് തന്തയില്ലാത്തോണ്ടാ. എം എം മണിയുടെ അധിക്ഷേപത്തിന് മറുപടിയുമായി ഡീൻ കുര്യാക്കോസ് എം പി തന്നെ തെറി പറഞ്ഞ് തെരഞ്ഞെടുപ്പിന്റെ ശ്രദ്ധ തിരിക്കാനാണ് ശ്രമമെന്നും കേരളത്തിലെ ജനങ്ങൾ അത് വിലയിരുത്തുമെന്നും ഡീൻ കുര്യാക്കോസ് പറഞ്ഞു. വെരി കറക്റ്റ്. കേരളത്തിലെ സാംസ്കാരിക നായകന്മാർ, അതോടൊപ്പം മാധ്യമ പ്രവർത്തകർ, എം എം മണിക്ക് എന്തോ വിശുദ്ധ പദവിയുണ്ട് എന്നുള്ള തരത്തിലാണ് അദ്ദേഹത്തിന് ചില പ്രത്യേക ലൈസൻസുകൾ അനുവദിച്ചു കൊടുത്തിട്ടുള്ളത്. നാടൻ പ്രയോഗങ്ങൾ നടത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എം എം മണി പറയുന്ന മുഴുവൻ പൊലയാട്ടുകളും നാട്ടിലുള്ള മുഴുവൻ ആളുകളും കേട്ടുകൊള്ളണം എന്നുള്ളതാണ് കേരളത്തിലെ സാംസ്കാരിക നായകരുടെയും മാധ്യമ പ്രവർത്തകരുടെയും സ്ഥിരമായിട്ടുള്ള ഒരു ശൈലി. വിവരമില്ലാത്തവനാണെങ്കിലും സത്യം പറയൂ. അതിനെ സംബന്ധിച്ച് കേരളത്തിലെ ജനങ്ങൾ വിലയിരുത്തട്ടെ എന്ന് മാത്രം പറയുന്നു. എന്റെ ഈശ്വര, എന്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ ഒരു പുരിവാലി പിടിച്ചിട്ടില്ല. ഇവന്മാരെ ശരിയാക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. എല്ലാരും ഒന്ന് കുത്തിക്കൊടുത്തു. വോട്ടും മെഡിയും ജയിച്ചു പോയാൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ അഞ്ചോട്ട് വരിക. അല്ലാതെ ഒരുത്തരെ കണ്ടിട്ടില്ല. എന്റെ വേളാങ്കണ്ണി മാതാവേ, ഇവന് കുറച്ചു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു, അതും ഇല്ലാതായി. മണിയുടെ അധിക്ഷേപം ആദ്യത്തെ അനുഭവമല്ല എന്നും സാംസ്കാരിക നായകരും മാധ്യമപ്രവർത്തകരും മണിക്ക് വിശുദ്ധ പദവി നൽകുകയാണെന്നും ഡീൻ കുര്യാക്കോസ് കുറ്റപ്പെടുത്തി. ക്ഷുദ്രജീവി, സ്വപ്പം മൂസിക്ക് കേൾക്കാം. സഖാക്കളെ മുന്നോട്ട് 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 മുന്നോട്ട്.